ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ റിയാക്ഷൻ ആരാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ടിൻടിൻ മച്ചാൻ. എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമാണ് ടിൻടിൻ മച്ചാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുതിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബർ ആകുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ള പോലത്തെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. നേരവണ്ണം ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ വരുന്നത്. ഞാനെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ കുറേ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്സ് എല്ലാം വരാറുണ്ട്. അപ്പോൾ അതുപോലെയാണ് കണ്ടിരുന്നത്. പക്ഷേ അത് വൈറലായതോടെ അവന് അതേ ട്രാക്കിൽ തന്നെ അതേ മോഡലിൽ തന്നെ പിന്നെയും വീഡിയോ ചെയ്യാൻ അവന് തുടങ്ങി. എനിക്ക് തോന്നുന്നത് ആരോ അവനെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കുകയാണ് ഒരു അത് കഴിഞ്ഞാൽ ഒരു സെന്റിമെന്റൽ ജിം ആയിട്ടുള്ളത്. അതുപോലെയുള്ള കുറേ വീഡിയോസ് അവന് ചെയ്ത അതെല്ലാം ഇപ്രകാരമായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അതുപോലെയുള്ള ഒരു പുതിയൊരു വീഡിയോ, ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുക. അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കാണുന്നത് ഇവൻ്റെ ഒരു എൻട്രിയാണ്. ഇപ്പോൾ ഫിലിമിലെല്ലാം സ്റ്റണ്ടെല്ലാം കഴിയുമ്പോൾ നടനി ഇറങ്ങി വരുന്നില്ല, അതുപോലെ ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു എൻട്രിയാണ്. അങ്ങനെ പറഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരൊറ്റ എഴുന്നേറ്റ് പ്രേക്ഷകരെ എന്ന് വിളിച്ചു പറയുന്ന നായകൻ. പുതിയൊരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പറയാൻ പോകുന്നത്. മീൻ പിടിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ടിപ്സ് ഒത്തിരി മീൻ പിടിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. വീഡിയോയിൽ പറയുന്നത് എന്താ, മീൻ പിടിക്കാനുള്ള കുറേ ടിപ്സും കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് മീൻ പിടിക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. മീൻ പിടിക്കുന്ന കേൾക്കാമല്ലോ. അപ്പോൾ മീൻ പിടിക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണെന്നാണ് ചങ്ങായി പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കാന്ന് പറഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം, അതാണ് ഇൻട്രോ വീഡിയോ. പ്രേക്ഷകരെ, എനിക്ക് കഴിഞ്ഞതിന് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു, ഒത്തിരി താമസിച്ചു പോയി. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കറണ്ടും ഫോണും വെട്ടവും വിളിച്ചവും അങ്ങനത്തെ ഉള്ളതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് കഴിഞ്ഞ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാം. എന്ത് കരണ്ടും വെളിച്ചമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്നാണ് ഇവന് പറയുന്നത്. കരണ്ടും ഇതൊന്നും ഇല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ല. പുതിയ വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ നമുക്കൊരു ഫിഷിംഗ് മീൻപിടുത്തം എങ്ങനെയാണ് നമുക്ക്. യെസ്, ഫിഷിംഗ്. ഫിഷിംഗ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം. ഫിഷിംഗ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, അതിനു വേണ്ടിട്ട് എർത്തുവോം മീൻ പിടുത്ത് എർത്തുവോം എന്ന് പറയുന്നത്. അത് കോമഡി ആയിട്ടുണ്ട്. എർത്തുവോമുള്ള ഒരു സാധനം കൊണ്ടാണ് മീൻ പിടിക്കേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മീൻ പിടിക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ ഞാൻ ഇതിങ്ങൾ ചിന്തിക്കും ഞാൻ ഈ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് എന്താണ്. ഞാൻ ഈ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് മറ്റൊരു സാധാരണ എല്ലാവരും കറി നിന്നുള്ളൂ. പക്ഷെ കറി നിന്നല്ല നമ്മൾ മീൻ പിടിക്കേണ്ടത്, വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ വെള്ളത്തെ അറിയണം, ആ മീനെ അറിയണം, എല്ലാം അറിയണം. ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു. കാരണം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളെല്ലാം മീൻ പിടിക്കുന്നത് കരയിൽ നിന്ന് ചൂണ്ടിട്ടിട്ടാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങി എങ്ങനെ മീൻ പിടിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതുവരെ നിങ്ങൾ ആരും കാണാത്ത തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. മറ്റുള്ള വലിയ ടിപ്സ് വലിയവരൊക്കെ പിടിക്കുന്നവരെ കിട്ടുന്ന ചെറിയതൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്സാണ്. ഞാൻ മാത്രം നിങ്ങൾക്ക് അങ്ങനെയുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരുത്തോളൂ. ഇത് ഇവൻ്റെ മാത്രമായിട്ടുള്ള ഒരു ടിപ്സാണ്. അറിയാം വേറെ പലരും ഫിഷിങ്ങിൻ്റെ ഇടയിലുള്ള യൂട്യൂബ് ചാനലിലെ കുറേ വീഡിയോ ചെയ്യാറുള്ളത്, പക്ഷേ ഇതുവരെ ഇതുപോലെയുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് അവന് പറയുന്നത്. ഇവൻ്റെതായിട്ടുള്ള ഒരു ടിപ്സ് മാത്രമേ ഈ ചാനലിൽ അവന് പറയുകയുള്ളൂ എന്നാണ് പറയുന്നുള്ളത്. ഒരു മീനെ പിടിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ചൂണ്ട ഇവിടെ എന്നിട്ട് അങ്ങോട്ട് ഇടുക. അടുത്ത് തന്നെ ഇടാവൂ, കാരണം വലിയൊരു മീനാണെന്ന് തോന്നുന്നു, കൊത്തിയെന്ന് തോന്നുന്നു. വലിയൊരു മീൻ ഇത് കൊത്തുന്നുണ്ട്. നിങ്ങൾ
നിങ്ങൾ മീനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ എടുത്തുകൈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോഴാണ് വലിയ മീനെല്ലാം ഇങ്ങനെ കുടുങ്ങുകയുള്ളൂ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രിക്ക്. രണ്ട് പ്രാവശ്യം ചെയ്യണം. ഈ ഈ ചൂണ്ട പോകുന്നതിൻ്റെ മുമ്പേ കൂടെ തന്നെ നമ്മളും പോകണം. പിന്നെ ഇവൻ പറയുന്നത് എന്ന് വെച്ചാൽ ചൂണ്ട ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ പതിയെ പതിയെ ചൂണ്ടിന്റെ ബാക്കിലേ ഇങ്ങനെ പോകണം എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ടിപ്സ്. ഈ ചൂണ്ടയുടെ പിന്നാലെ പോയി പോയി അവൻ വെള്ളത്തിൽ പറയാം. ആടുമുണ്ട്, അതുകൊണ്ട് പിന്നിലേക്ക് എന്നെ വരണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. ആരും സംസാരിക്കരുത്. ചൂണ്ട നമ്മളെ കൊണ്ട് പോവുകയാണ്. ഇപ്പൊ ഒരു വലിയൊരു വലിയൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്. ഡോൾഫിൻ ആണെന്ന് തോന്നുന്നു. പിടുത്തം കണ്ടിട്ട് അതൊരു തൊണ്ടി മുതലേ തോന്നുന്നു. പ്രശാര, നിങ്ങളിപ്പോ ചിന്തിക്കുമായിരിക്കും ഇതെന്താണ് കാണുന്നതെന്ന്. ഇത് ആഗോളതാവളത്തിലുള്ള നിന്നും സൂര്യന്റെ ഓരോ രശ്മികളിൽ നിന്നും സൂര്യഗ്രഹണത്തിൽ നിന്നും പ്രത്യേകമായി കണ്ടുവരുന്ന ഒരു മഞ്ഞ തുള്ളികളാണത്. പിന്നെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് റീപ്ലേ ചെയ്തോ നമുക്ക് നോക്കാം. എന്താണ് കാണുന്നതെന്ന്. ഇത് ആഗോളതാവളത്തിലുള്ള നിന്നും സൂര്യന്റെ ഓരോ രശ്മികളിൽ നിന്നും സൂര്യഗ്രഹണത്തിൽ നിന്നും പ്രത്യേകമായി കണ്ടുവരുന്ന ഒരു മഞ്ഞ തുള്ളികളാണ്. കേരളത്തിൽ തന്നെ വലിയൊരു ശാസ്ത്രജ്ഞനാവേണ്ട ഒരാളാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ജ്ഞാനമനുസരിച്ച്. ആഗോളതാവളത്തിൽ നിന്നും സൂര്യന്റെ ഓരോ രശ്മികളിൽ നിന്നും സൂര്യഗ്രഹണത്തിൽ നിന്നും പ്രത്യേകമായി കാണപ്പെടുന്ന മഞ്ഞ തുള്ളികളാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാണുന്ന ആ വെള്ളത്തിലുള്ള നിര പോലത്തെ സാധനം, ഇതുപോലെയുള്ള ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് ഇത്. കണ്ടുപിടുത്തം, ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. നിങ്ങളുടെ നാട്ടിലെങ്ങും ഇത് കണ്ടു കാണത്തില്ല. ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായ ഒരു നാടാണ്, വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ നാട്ടിൽ മാത്രമേ ഇത് കാണപ്പെടാറുള്ളൂ എന്നുള്ളത് വളരെ കൗതുകമേറിയ ഒരു വിഷയം തന്നെയാണ്. തൊണ്ടി ഏതോ ഒരു തൊണ്ടി സാധനമാണിത്. നമുക്ക് പിടുത്തം കാണുമ്പോഴേ നമുക്കറിയാം. വീണ്ടും വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പാവം മച്ചാന് മീനൊന്നും നേരെ കിട്ടിയില്ല. അങ്ങനെ മച്ചാന് തിരികെ കയറുകയാണ്. തിരികെ കയറിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. മച്ചാരെ, എനിക്കിത് വലിയ വിഷമമൊന്നുമില്ല. ചിലർക്ക് നമ്മുടെ മച്ചാൻ പറഞ്ഞാണെങ്കിൽ ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകത്തില്ല. ശരിയാവുന്നവർക്ക് ശരിയാകും, ശരിയാവാത്തവർക്ക് ശരിയാകത്തില്ല. അപ്പം എനിക്ക് ശരിയായില്ല, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമവും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ മച്ചാൻ്റെ ഐഡിയ ചിലർക്ക് ശരിയാവും, അപ്പോൾ ചിലർക്ക് ശരിയാവില്ല എന്നാണ് മച്ചാൻ പറയുന്നത്. അപ്പോൾ ഈ മച്ചാന് ശരിയായിട്ടില്ല. അപ്പോൾ വേറെ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കോളമുണ്ടെങ്കിൽ. അപ്പോൾ വലിയ വലിയ മീനുകൾ കിട്ടാനുള്ള വളരെയധികം ഒരു ഫിഷിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മച്ചാൻ്റെ ഒരു വീഡിയോ. നല്ലൊരു കോമഡി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ മച്ചാനോട് അങ്ങ് വ്യക്തിപരമായിട്ടുള്ള വിരോധമൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.